എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുരിങ്ങക്കായാണ് കേട്ടോ. മുരിങ്ങക്കായ വെച്ചിട്ട് നമ്മൾ സാമ്പാർ, പിന്നെ അവിയലിടലുണ്ട്, പിന്നെ വേറെ ഡ്രൈ ഡിഷുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് മെഴുക്ക് പുരട്ടി പോലെയൊക്കെ. ഇന്നൊരു മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ മസാല നമ്മൾ വറുത്തെടുത്ത് അതിലിങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു രീതിയിൽ നമുക്ക് ചപ്പാത്തിക്കും റൈസിനൊക്കെ പറ്റിയൊരു അടിപൊളി ഡിഷാണ്. അപ്പോൾ അത് നല്ല തിക്ക് ഗ്രവ്യായിട്ട് ആണ് ഉണ്ടാവുക. ഡ്രൈ ഡിഷും അല്ല, നന്നായി ഒഴിച്ചു കറിയല്ല, അങ്ങനെ ഒരു ഡിഷാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ മെയിനായിട്ട് മുരിങ്ങക്കായ ഇപ്പോൾ 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ആദ്യം നമുക്ക് വേവിക്കാൻ വെക്കണം. അതിന് ശേഷം ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് തേങ്ങാ കൊത്തെടുക്കുന്നുണ്ട്. ചിരവേതായാലും പ്രശ്നമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ അളവ് ഞാൻ വീഡിയോയിൽ ഒപ്പം പറയാം കേട്ടോ, എത്രയൊക്കെ വേണം, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് വീഡിയോ നന്നായിട്ടുണ്ട് പറഞ്ഞിട്ട് നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നന്ദി കേട്ടോ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് സാധാരണ നമ്മൾ സാമ്പാറിനൊക്കെ നുറുക്കില്ലേ എന്ന വിധത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഇതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്തെടുക്കണം. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ എടുക്കണം കേട്ടോ. ഇവിടെ 4 മുരിങ്ങക്കായി നുറുക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തിളക്കണ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് സോഫ്റ്റായി കിട്ടണം, വല്ലാതെ ഉടഞ്ഞു പോരുത്. എന്താ വെള്ളത്തിന് തിള വന്നിട്ടുണ്ട്, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പൊന്നും ഇടണ്ട, ഉപ്പൊക്കെ നമുക്ക് കറിയിൽ ആക്കുന്ന സമയത്ത് അപ്പിട്ടാൽ മതി. ഒന്ന് അടച്ച് വയ്ക്കാം, ഒന്ന് സോഫ്റ്റായി വരട്ടെ. തീയൊരു ലോയിലാണ് വെക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നോക്കാം കേട്ടോ. ഇതായിട്ടുണ്ട്, സോഫ്റ്റായി വന്നിട്ടുണ്ട്. അത്ര മതി. ഇനി നമ്മുടെ കറിയിലെ ഗ്രവിയിലും കൂടിയും കടന്നിട്ട് ഒന്നും കൂടി സോഫ്റ്റാവും. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. ഇത് നന്നായി സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഈ വെള്ളം നമുക്ക് കുറച്ച് നമുക്ക് ഗ്രവിയിലേക്ക് ആവശ്യം വരും, അതിന് വേണ്ടി ഉപയോഗിക്കാം. ഇത്ര വേണ്ട കേട്ടോ, കുറച്ച് മാത്രം മതി. വേണ്ടത് ഉപയോഗിക്കാൻ വേണ്ടി ഇത് കളയണ്ട, ഇവിടെ എടുത്തേക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് പീനട്ട്സ്, നിലക്കടല ഉണ്ടല്ലോ, ഒന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കാം കേട്ടോ. ഓൾറെഡി റോസ്റ്റ് ചെയ്ത പീനട്ട്സാണ് വെച്ചാൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇതിൻ്റെ പച്ചയാണ്, പച്ച നിലക്കടലയാണ്, അതുകൊണ്ടാണ് ഞാൻ റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നിലക്കടല നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇതൊന്ന് ആറിയതിന് ശേഷം വേണം ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. വീണ്ടും ആ പാനിൽ നിന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്, റിഫൈൻഡ് ഓയിലാണേ. അതിന് ശേഷം ഞാൻ ഇവിടെ ഒരു 1/2 മുറി ഫുള്ളില്ല കേട്ടോ, അത് കൊത്തി എടുത്തതാണ് തേങ്ങയുടെ മുറി. ചിരവിയതല്ല, ചിരവിയതും ചേർക്കാം. ഒന്നിത് ലൈറ്റ് ബ്രൗണായി വരുന്ന പോലെ ഒന്ന് നോക്കിയിട്ടെടുക്കാം. പിന്നെ മസാല ഒരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണത്. ഇടയ്ക്കൊക്കെ മുരിങ്ങക്കായും കൊണ്ടൊക്കെ സ്പെഷ്യലായിട്ട് നേരത്തെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും പുതിയൊരു ഡിഷല്ലേ, പുതിയൊരു മസാല, അതിൻ്റെ ഫ്ലേവർ ഒക്കെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റുമാണ്. അതായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ മൂത്ത് ബ്രൗൺ ആവാൻ തുടങ്ങി കേട്ടോ, ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ 2 ദിവസം മുന്നേ ഉണ്ടാക്കിയ നമ്മുടെ മുളകിൻ്റെ അച്ചാറുണ്ടല്ലോ, അത് വെയിലത്തൊക്കെ വെച്ച് ഇതായപ്പോഴത്തേക്കുള്ള ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു പരിവായി കഴിഞ്ഞാൽ നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ.
ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു സവാള വലുതാക്കിയിട്ട് തന്നെയാണ് നുറുക്കിയിരിക്കണം. എന്താ വെച്ചാൽ അതൊക്കെ വറുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ പിന്നെ ചെറുതാക്കിട്ട് അരിയണമെന്നൊന്നുമില്ല. ഉള്ളി ഇതാ ചെറുതായിട്ടൊന്ന് വാടി കുഴഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒരു പത്തല്ലി അത് ഇട്ടിട്ടുണ്ട്. ചെറുതായി മൂത്ത് ബ്രൗണായി വരുന്ന സമയത്ത് നമ്മുടെ ചെറിയ രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട്. വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഇട്ടാൽ മതി കേട്ടോ. ചെറുതായിരുന്നു അതുകൊണ്ട് രണ്ടെണ്ണം കൊത്തി വരുന്നതും കൂടി ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇതുകൂടി ഒന്ന് പാടി വരട്ടെ. ഇതാണ് നമ്മളുടെ ഈ കറിക്കുള്ള മസാല. ഈ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതാണ്ട്. ഇതിലേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് കൂടി ഞാൻ ചേർക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞാനത് കുറച്ചങ്ങനെ നീക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ കുറച്ച് മാത്രം ഒരു ടീസ്പൂൺ എണ്ണ പാർന്നിട്ട് കുറച്ചൊരു ഇങ്ങനെയുള്ളൊരു പിടി മല്ലി, ഫുൾ മല്ലിയാണേ, മുഴുവൻ മല്ലി. ഇത് ആദ്യം ചേർക്കേണ്ടതുണ്ടായിരുന്നേ. ഉള്ളി ഇടണതിൻ്റെ മുന്നേ തന്നെ ചേർക്കുക. അത് ഇങ്ങനെ ചെയ്താലും പ്രശ്നമില്ല, ഒന്ന് മൂത്ത് കിട്ടില്ലേ വേണ്ടത്. പക്ഷെ എങ്ങനെ ആവണ സമയത്ത് കുറച്ചും കൂടി അതിൻ്റെ ഫ്ലേവർ ഒന്നും കൂടി ആ മസാലയിൽ വരും. ചെറുതായിട്ട് ബ്രൗണായി വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്നിച്ചാക്കാം. അപ്പോൾ നമ്മുടെ മസാല നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇത്ര മതിയിട്ടോ, നല്ലോണം ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല. ഇത് തീ ഓഫ് ചെയ്തു. ഇത് നന്നായി ഒന്ന് ആറി വെക്കാം. ആറിയതിന് ശേഷമാണ് നമുക്ക് മിക്സിയിൽ അരക്കാൻ പറ്റുന്നത്. കറിയുടെ പ്രിപ്പറേഷൻ തുടങ്ങാം. ഇതിലേക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിക്കാം ഒരു പാൻ വെച്ചിട്ട്. നമ്മൾ ഓൾറെഡി ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയതിന് ശേഷമാണ് അരച്ചെണ്ണ. എന്നാലും എണ്ണയിലേക്ക് ആദ്യം തന്നെ അരപ്പിട്ടിട്ട് ഒന്ന് എണ്ണ തെളിയണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എല്ലാം ഇട്ടിട്ടുണ്ട്. തേങ്ങാക്കൊത്ത്, ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ എന്താ മല്ലി, എല്ലാം കൂടി ഒന്നിച്ചിട്ട് അരച്ചെടുത്തതാണത്. അതിലത്തെ പീനട്ട്സ്, നിലക്കടല മാത്രം ഞാനിവിടെ മാറ്റിയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നര ടേബിൾ സ്പൂൺ ഇതാക്കിയിട്ടില്ല, അത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് അരക്കാൻ എടുത്തിട്ടില്ല. അത് നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ്. ഇപ്പോൾ മിക്സിയിലത്തെ വെള്ളം ഞാൻ ഇപ്പം തന്നെ ചേർക്കുന്നില്ല. ഇതൊന്ന് എണ്ണ തെളിഞ്ഞതിന് ശേഷമാണ് ഈ വെള്ളം ചേർക്കുന്നുള്ളൂ. അഞ്ചെട്ട് മിനിറ്റ് ഒന്ന് അളക്കിക്കൊണ്ടിരിക്കുക, അടി പിടിക്കരുത്. നമ്മളൊന്നും കൂടി ലൂസാക്കുന്നത്, നമ്മളിവിടെ മുരിക്കായ വേവിച്ച വെള്ളം ഉണ്ടല്ലോ അത് ചേർത്തിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ മസാല അരച്ചത്. അതിന് വേറെ വെള്ളമൊന്നുമല്ല ചേർത്തേ. ഞാൻ പറഞ്ഞില്ലേ മുരിക്കായ വേവിച്ച വെള്ളം കളയണ്ട, അത് ഉപയോഗിച്ചിട്ട് തന്നെ ഞാൻ അരച്ചതും ഇനി ഇതിൽ കുറുകി വരുമ്പോൾ ഇതിൽ ഡയലൂട്ടാക്കിയിട്ട് നമുക്ക് ലൂസാക്കി എടുക്കേണ്ടതും എല്ലാം ആ വെള്ളം ഞാൻ കളയാതെ വെച്ചിട്ടുണ്ട്. അതിൽ അതിൻ്റെ ഫുള്ള് സത്ത് ഉണ്ടാവും. മുരിക്കായ നല്ലൊരു അടിപൊളി വെജിറ്റബിളാണ്. സാമ്പാർ മാത്രം വെക്കാനല്ല കേട്ടോ, ഇഷ്ടംപോലെ റെസിപ്പീസ് നമുക്ക് അതും കൊണ്ട് ഉണ്ടാക്കാം. ഇതിപ്പോൾ നമ്മുടെ മസാല നന്നായി മൂത്ത് എണ്ണ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ, നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ആ മിക്സിയിൽ നമ്മൾ ഓൾറെഡി ഒഴിച്ചു വെച്ചിട്ടില്ലേ ആ വെള്ളം ഇപ്പം ഒഴിക്കുക കേട്ടോ. കുറച്ച് മാത്രം മതി, അല്ലാതെ വെള്ളം ഒഴിക്കണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് തിളക്കട്ടെ. ഇതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഒന്ന് തിളച്ച മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ്, മുളക് പൊടി, ഇതുവരെ മുളക് നമ്മൾ ചേർത്തിട്ടില്ല അതുകൊണ്ട് ഒരു ഒന്നര ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി തന്നെയാണ്, കാശ്മീരി അല്ല. പിന്നെ മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ഇടുന്നുണ്ട്. മല്ലി ഓൾറെഡി നമ്മൾ ഫുൾ മല്ലി ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇതിൻ്റെ ഒരു പച്ചമണം പോട്ടായി. എരിവൊന്ന് നോക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ചേർക്കാം കേട്ടോ. ഈ മുളക് പൊടിക്ക് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഒന്നര ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ കഷ്ണത്തിലും ഉപ്പിട്ടിട്ടല്ല വേവിച്ചത്. അപ്പോൾ ഈ ഗ്രേവിയിലേക്കും കഷ്ണത്തിലേക്കുള്ള നമ്മുടെ കറിക്കുള്ള ഉപ്പ് നമ്മൾ വിളിക്കാറ്.
അതിന് ശേഷം നമുക്ക് കിച്ചൻ കിങ് മസാല എന്നൊക്കെ പറഞ്ഞ് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ വീട്ടിൽ പൊടിച്ച നല്ല ഗരം മസാല ഉണ്ടെങ്കിൽ അതായാലും മതി. കിച്ചൻ കിങ് മസാല പറഞ്ഞിട്ട് പിന്നെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന മസാലയാണ്, അതും ഒരു ഒരു ടീസ്പൂണ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ മസാല ഇടുന്ന സമയത്ത്. ഇത് ഇടണമെന്നുണ്ടെങ്കിൽ പിന്നെ ഗരം മസാല ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായി എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ച് ഒരു ഐറ്റം കൂടി ഇടാണ്ട്, നമ്മുടെ നമ്മളിപ്പോഴും മുരിങ്ങക്കായ ചേർക്കാത്ത എന്താ വെച്ചാൽ മുരിങ്ങക്കായ ഓൾറെഡി നമ്മൾ ഹാഫ് അതായത് സോഫ്റ്റാക്കി വെച്ചതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആകെ ഉടഞ്ഞു പോകും. അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മൾ പൊടിച്ചു വെച്ച ഫുള്ള് നിരക്കടല ഇടുന്നില്ല കേട്ടോ, ഒരു ഒന്നര ടീസ്പൂണ്, ഒരു ഒന്നര ടേബിൾ സ്പൂണ് ആണ് വറുത്ത് പൊടിച്ചു വെച്ചത്. കുറച്ച് അധികമായാലും പ്രശ്നമില്ല, നമുക്ക് വേറെ വല്ല കറികളൊക്കെ ഇതാക്കുമ്പോഴൊക്കെ അത് തിക്നെസ് കൂട്ടാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാം, ഇടയ്ക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ അങ്ങനെ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വല്ല കറികൾ ഇത് അങ്ങനത്തെ മസാലക്കറികളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് തേങ്ങനെ അരച്ച് വറുത്ത് അരച്ച് ചേർക്കണമെന്നില്ല. മിനറ്റ്സും ഇടാം അതാ എണ്ണ തെളിഞ്ഞ് വന്ന്. ഇനി നമുക്ക് നമ്മളുടെ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ മുരിങ്ങക്കായ, അധികം കുത്തിയുടച്ച് ഇളക്കരുത്. ഒന്ന് ഈ മസാലയിൽ കടന്നിട്ട് ഒന്ന് ഉപ്പും മുളകും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതിലൊരു 5 മിനിറ്റ് തീ കമ്മിയാക്കിയിട്ട് ഒരു 5 മിനിറ്റ് കടക്കട്ടെ. ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മളുടെ മുരിങ്ങക്കായ ലാസ്റ്റ് സ്റ്റേജിലെത്തിയിട്ടോ, കണ്ടോ പുരണ്ടിരിക്കണ ഒരു അട്ടിപ്പൊളി മുരിങ്ങക്കായ മസാല, ഡ്രം സ്റ്റിക്ക് മസാല. ഇനി ലാസ്റ്റ് നമ്മളുടെ എപ്പോഴും ചെയ്യണ പോലെ ഒരു മല്ലിയില കുറച്ചിടാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂട്ടോ, അട്ടിപ്പൊളിയാണ്. ഇതേ അളവ് പ്രകാരം ചെയ്ത് നോക്കി വെക്കൂ. നല്ല കിടിലൻ ചപ്പാത്തിക്കും റൈസിനും എല്ലാറ്റിനും പറ്റിയൊരു അടിപൊളി ഡിഷാണ്. മുരിങ്ങക്കായൊക്കെ ഇപ്പോൾ നല്ലോണം സീസണല്ലേ, ഇപ്പോൾ ഒക്കെ കിട്ടാൻ അധികം വിലയൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കൂ, അടിപൊളി ഡിഷാണ്. അതിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തി. ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ, മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം. അങ്ങനെ എളുപ്പത്തിൽ നല്ല കിടിലൻ ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.